ഞങ്ങളെ ഇറങ്ങി ഞങ്ങളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുക രണ്ടുപേരും കൂടെ. ഇതാണ് ആ സ്ട്രീറ്റൊക്കെ. ഞങ്ങള് രാവിലെ അല്ല, ആക്ച്വലി ഉച്ചയായി ഇറങ്ങിയപ്പോ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല, ലഞ്ചും കഴിച്ചിട്ടില്ല. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ ഇറങ്ങിയിരിക്കുക ചുമ്മാ നടക്കാൻ വേണ്ടി. ഇന്ന് എവിടെയും പോകാൻ വേണ്ടി പ്രത്യേകിച്ച് പ്ലാനൊന്നും ഇല്ല, കാരണം എന്താ പറയാ, ഇച്ചിരി ലേറ്റായി. സൺസെറ്റ് നമ്മുടെ യുക്കലെ പോലെ തന്നെ വൈകുന്നേരം 4 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് തുടങ്ങുന്നുണ്ടോ? ഇതുണ്ടോ? എന്ത് വലിയ കേറ്റമാണെന്ന് താഴെ നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും. ഞങ്ങളിപ്പോ നടന്നോണ്ടിരുന്ന ടാക്സിം സ്ക്വയറിലേക്കാണ്. അവിടുന്ന് എത്ര അറിയത്തില്ല, കണ്ടുപോട്ട് ചെയ്ത് നോക്കണം. അപ്പൊ ഇനി സിം കാർഡ് എന്നൊക്കെ പറഞ്ഞ് ചോദിച്ചിട്ടുണ്ട്, പക്ഷെ സിമ്മിന്റെ ആവശ്യമൊന്നുമില്ല. ഞങ്ങളൊരു സിം എടുത്ത് മുടിഞ്ഞിരിക്കുകയാണ്. 1500 രൂപയ്ക്ക് സിം എടുക്കേണ്ട ഒരു കാര്യം ഇല്ലായിരുന്നു. പക്ഷെ ഞങ്ങൾ എടുത്തില്ലായിരുന്നെങ്കിൽ പെട്ടുപോയായിരുന്നു. ഞങ്ങൾ റൂമിലെത്തില്ലായിരുന്നു രാത്രിയിൽ. അപ്പൊ ഞങ്ങൾ റൂമിൽ നിന്ന് ഇറങ്ങിയപ്പോ തന്നെ പോലീസ് വന്ന് അമലിനെ ഫുൾ അടിമുടി ചെക്ക് ചെയ്തു. എന്തെങ്കിലും കള്ളക്കടത്തുണ്ടോന്ന് അറിയാൻ വേണ്ടായിരിക്കും. പാസ്പോർട്ട് അവന്റെ മാത്രം സ്പെഷ്യലായിട്ട് ചെക്ക് ചെയ്തു. ഐ തിങ്ക് അവന്റെ പാസ്പോർട്ടാണ് വെരിഫിക്കേഷൻ വേണ്ടിട്ട് റൂമിലെ റൂമാർക്ക് കൊടുത്തത്, ചിലപ്പോ അതുകൊണ്ടാണോന്ന് അറിയില്ല. എന്നിവ ഞങ്ങൾ നോക്കുകയാണ്. ടാക്സിംഗ് സ്ക്വയർ, ഞാൻ അവിടുത്തെ സ്ഥലങ്ങളെ കാണിച്ചു തരാം. ഇവിടുത്തെ മെയിൻ ടാക്സിയാണ് യെല്ലോ ടാക്സി. അവർ പറയുന്ന പൈസ കൊടുക്കേണ്ട ഒരു ചില സമയത്ത് കയറി കഴിഞ്ഞാൽ ഇവിടുത്തെ ഏറ്റവും നല്ലത് ബസ്സിൽ പോകുന്നതാണ്. ഇതാണ് അവിടുത്തെ ഫ്ലാഗ് എല്ലാം കണ്ടോ. ഇതാണ് എനിക്കിത് കാണുമ്പോൾ സത്യം പറഞ്ഞ മുംബൈയിലെ തെരുവുകളാണ് ഓർമ്മ വരുന്നത്. ഇഷ്ടംപോലെ പ്രാവുകളും. അതെ അതെ, അവർ നമ്മളെ വിളിക്കുന്നുണ്ട് പ്രാവ് തീറ്റ കൊടുക്കാൻ. പൈസ സെപ്പറേറ്റ് മേടിച്ച് നമുക്കിവിടെ തീറ്റ കൊടുക്കാം. യാ, അങ്ങനെ ഞങ്ങൾ ഇസ്താംബുളിന്റെ ഫസ്റ്റ് ഇവിടെ എത്തി. ഒരുപാട് പേര് ഫോട്ടോ എടുക്കാൻ, അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മള് വന്ന് ഇറങ്ങുമ്പോ തന്നെ ഇങ്ങനത്തെ കാഴ്ചകൾ കാണാം. ഇവിടെ എല്ലാരും വന്നിട്ട് നമുക്ക് പ്രാവിന് തീറ്റ കൊടുക്കാനും അതേപോലെ ഓരോന്നേക്കെ വന്ന് ചോദിക്കും. നമ്മുടെ പെർഫ്യൂമും ഇങ്ങനെയൊക്കെ എല്ലാരും വരും. ഒരു കാരണവശാലും മേടിക്കരുത്, അവര് നിങ്ങളുടെ കയ്യിൽ കൊണ്ട് തന്നിട്ട് നിങ്ങളോട് അവസാനം പൈസ ചോദിക്കും. പിന്നെ ഇവിടുത്തെ പോലീസുകാര് ഇവിടെ ഫുള്ള് ഇവിടെ റൗണ്ട് അടിക്കുന്നുണ്ട്. സോ നിങ്ങൾ കെയർഫുൾ ആയിരിക്കണം, നിങ്ങളൊരു മിസ്റ്റേക്കും കാണിക്കുന്നില്ല എന്ന്. തുർക്കി ഏറ്റവും ഫേമസ് പള്ളികളിലെ പള്ളികളാണ്. അതില് വൺ ഓഫ് ദ ഫേമസ് ഒരു മോസ്ക് ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത്. അതിൻ്റെ പേര് ക്യാമില മോസ്ക് എന്നാണ്. അപ്പോൾ അത് ഓപ്പൺ ആയ 2019 7 തീയതിയാണ്. ഇതെന്താ, ഒരുപാട് പേര് വർഷിപ്പ് ചെയ്യാൻ വേണ്ടി വരുന്നൊരു പള്ളിയാണ്. നമ്മൾ ഒരുപാട് പള്ളി കാണാൻ പോകുന്നുണ്ട്. ഇതൊരു വൺ ഓഫ് ദ ലാൻഡ് മാർക്ക് കൂടിയാണ് ടാക്സിം സ്ക്വയറിൽ. കഷ്ടപ്പെട്ട് ആ കാർഡ് എടുത്ത് ഇങ്ങനെ 70 ലിര കൊടുത്തിട്ടാണ് ഈ കാർഡ് എടുത്തത്. മെട്രോയിൽ ചാർജ് കൂടുതലാണ്, അപ്പൊ മെട്രോനേക്കാളും നല്ലത് ബസ്സിൽ പോകുന്നതാണ്. എല്ലാം ഗൂഗിൾ മാപ്പിലാണ്. എവിടെയെങ്കിലൊക്കെ ഇറങ്ങുമായിരിക്കും വിചാരിക്കില്ല, എന്തായാലും എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി ഇറങ്ങിയതാണല്ലോ. അപ്പൊ പിന്നെ ഇത് ഞങ്ങളുടെ കൂടെ ട്രാവൽ ചെയ്യുന്ന അവര് രണ്ടുപേരും കാസർഗോഡ് എന്നാണ്. നിങ്ങൾ ലണ്ടൻ എവിടുന്നാണ്? ഇതിലാണ് ഞങ്ങൾ ഇപ്പോൾ പോകാൻ പോകുന്നത്.
ഇതാണ് മെട്രോ. ഇനിയിപ്പോ ഇവിടെ നിന്ന് നമ്മൾ അടുത്തത് കണ്ടുപിടിക്കണം. സുൽത്താൻ T1 കബത്താഷ് ഇവിടുന്ന് അതെയുണ്ട്. ആഗ സോഫിയ ബ്ലൂ മോസ്ക് സുൽത്താനാമത്ത്. അപ്പൊ അത് M2 കഴിഞ്ഞിട്ട് 1, 2, 3 സ്റ്റോപ്പ്. ഇത് വലിയ മെട്രോ ഒന്നും അല്ല, ഒരു 2 എണ്ണക്കുള്ള ഒരു ചെറിയ മെട്രോയാ. മെട്രോന്റെ കൂടെ തന്നെയാണ് ഇതൊക്കെ ഉള്ളത്. ഇവിടുത്തെ കെട്ടിടത്തിന്റെ ഭംഗിയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ചിലയിടത്തൊക്കെ നല്ല എന്താ പറയാ നമ്മുടെ മോഡേൺ ആയിട്ടുള്ള കെട്ടിടങ്ങളാണെങ്കിൽ ചിലയിടത്ത് പൊട്ടിപ്പൊളിഞ്ഞ പഴയ കെട്ടിടങ്ങളും കാണാൻ വേണ്ടി പറ്റും. കൂടുതലിവിടെ മോസ്ക് ആണെന്ന് മനസ്സിലായി. ഇനിവേ ഇതെല്ലാം കണ്ട് നമുക്ക് യാത്ര തുടരാം. ഇതുണ്ടോ ഇവിടുത്തെ? ആ ഇതാണ് കാരക്കോയി. ഇത് ഫേമസ് ആയിട്ടുള്ള സ്ഥലമാണ്. ആക്ച്വലി ബ്ലൂ മോസ്ക് അതെല്ലാം കണ്ട് തിരിച്ചു വരുമ്പോൾ നമ്മൾ കാരക്കോയിൽ ഇറങ്ങുന്നതായിരിക്കും. ഇവിടെ നമുക്ക് ക്രൂയിസ് ഷിപ്പാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ നെക്സ്റ്റ് ഒരു പ്ലേസിലേക്ക് അവർ കൊണ്ടുപോകും. അപ്പോൾ അതൊരു എന്താ പറയുക പ്രൈസ് നമ്മൾ കൊടുക്കണം. ചിലയിടത്ത് ഷിപ്പായിരിക്കും, ചിലയിടത്ത് ഹൈ ആയിരിക്കും. നമ്മളാരും പറ്റിക്കാതിരിക്കാൻ വേണ്ടി നോക്കുക, വേറൊന്നുമില്ല. തിരിച്ചു വരുമ്പോൾ കാരക്കോയിൽ നെയ്ബർഹുഡൊക്കെ ഭയങ്കര ഫേമസ് ആണ്. ഇതാണ് എമിനെന്ന് പറഞ്ഞ സ്ഥലം. ഞങ്ങൾ ആദ്യം പരിചയപ്പെട്ട മലയാളികൾ ഇവിടെ അടുത്ത് എവിടെയാണ് താമസിക്കുന്നത്. എന്തുണ്ടോ ഷിപ്പൊക്കെ നടക്കുന്നത്? നമുക്ക് എടുക്കാം. ഏഷ്യൻ സൈഡ്, യൂറോപ്യൻ സൈഡ്, അങ്ങനെ 2 സൈഡുണ്ട്. അപ്പോൾ ഇതുപോലെ നമ്മൾ ടിക്കറ്റ് എടുക്കുകയാണെങ്കിൽ നമ്മൾ അപ്പുറത്തേക്ക് കൊണ്ടുപോയിട്ട് തിരിച്ച് കൊണ്ടുവരും. കാരക്കോയിലും ഇതുപോലത്തെ സാധനം ഉണ്ടായിരുന്നു പോകാൻ വേണ്ടിയിട്ടൊക്കെ. അതിന് ടിക്കറ്റ് സെൻ്ററും കാര്യങ്ങളെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ കടൽ തന്നെ ഇവിടുത്തെ കടലും, എല്ലാ കടലും ഒന്നാണല്ലോ. വണ്ടിയോ? വണ്ടിയുടെ കാര്യം അവളെന്നെ അറിയുള്ളു. ഞാനിത് പുഷ്പത്താൻ ഇവിടെ വണ്ടി നമുക്ക് റെന്റിന് എടുക്കാൻ വേണ്ടി പറ്റും. പക്ഷെ നമുക്ക് അതും റിസ്ക് ആണല്ലോ. പാർക്ക് ചെയ്യേണ്ട കാര്യം ശ്രദ്ധിക്കണം. ഒന്നാമത്തെ കാര്യം ഇവിടുത്തെ എല്ലാവർക്കും ഭാഷ അറിയത്തില്ല. ഇപ്പൊ തന്നെ ഞങ്ങൾ ഒരു അപ്പച്ചനോട് സംസാരിച്ചു. പിന്നെ ഇവിടെ ആംഗ്യ ഭാഷയൊക്കെ വെച്ചിട്ടാണ് ഞങ്ങള് ജീവിക്കുന്നത്. Yes.
sen şimdi sadece o düğmeleri değiştiriyorsun. Diğerine sadece bana batarım. Yaparsam yaparım. Yoksa peşin veririm. Tamam mı ablam benim? Next shop ആണ് ഞങ്ങളുടെ. ഇതിന്റെ പേരാണ് ഗുൽഹറിനെ. നെക്സ്റ്റ് സ്റ്റോപ്പ് ആണ് സുൽത്താനമത്ത്. അവിടെയാണ് മെയിൻ ആയിട്ടുള്ള മൂന്നാല് അട്രാക്ഷൻസ് ഉള്ളത്. അവിടുന്ന് തിരിച്ച് വേണമെങ്കിൽ കാൽക്കോയിൽ വന്നിട്ട് സീ സൈഡ് ഒക്കെ എക്സ്പ്ലോർ ചെയ്യാം. ബസ്സിനോ ട്രാമിനോ വന്നിട്ട്. ഇതാണ് ഞങ്ങൾക്ക് ഇറങ്ങേണ്ട സ്റ്റോപ്പ്. നല്ല ക്രൗഡഡ് ആണ്. ഇതാണ് ബ്ലൂ മോസ്ക്. അങ്ങനെ ഞങ്ങള് ഇറങ്ങുവാണ്. ഇതാണ് ഞങ്ങൾക്ക് ഇറങ്ങേണ്ട സ്റ്റോപ്പ്. ഇവിടെ ഇവിടെ ഒരുപാട് എക്സ്ചേഞ്ച് ഓഫീസസ് ഉണ്ട്. നമുക്ക് അവിടെ വന്നിട്ട് പൗണ്ട് വേണമെങ്കിൽ മാറ്റാം. ഞങ്ങൾ ആ കുറച്ച് പൗണ്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പൊ അത് വേണമെങ്കിൽ മാറ്റാം. അപ്പൊ ഇപ്പൊ ഞങ്ങൾ പ്രസന്റ്ലി ഫുഡ് കഴിക്കാൻ വേണ്ടി, ബ്രേക്ക്ഫാസ്റ്റ് പ്ലസ് ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള തിരക്കിലാണ്. അപ്പൊ ഇനി കഴിച്ചിട്ട് കാണാം. അത് കഴിഞ്ഞിട്ടായിരിക്കും ഞങ്ങൾ ഇനിയിപ്പോ എക്സ്പ്ലോർ ചെയ്യുന്നത്. ഫുഡ് കഴിച്ചില്ലെങ്കിൽ അങ്ങനെ ഞങ്ങൾ റെസ്റ്റോറൻറ്റിൽ കയറി. നമ്മുടെ സാധാരണ ആൾക്കാർക്ക് ഇരുന്ന് കഴിക്കേണ്ടവർക്ക് ഇരുന്ന് കഴിക്കാം. പിന്നെ ചമ്പളം പറഞ്ഞിരിക്കുന്നവർക്ക് ചമ്പളം പെടിഞ്ഞും ഇരുന്ന് കഴിക്കാം. അങ്ങനെ ഞങ്ങള് ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ട് ഇങ്ങനെയാണ് ഇരുന്ന് കടുപ്പുള്ള ചായയാണ് തുർക്കിഷ് ചായ. തുർക്കിഷ് ചായയും തുർക്കിഷ് കോഫിയും കുടിക്കാൻ എടുത്ത് പോരുന്നതാണ് യൂട്യൂബിൽ ഞാൻ കണ്ടപ്പോൾ പറഞ്ഞത്. എല്ലാവരും കടമ്പ് കൊള്ളാട്ടോ. നമ്മുടെ നാട്ടിലെ കാപ്പിച്ചീനൊക്കെ പോലെ തന്നെ. ഇനി ഇതൊന്ന് കുടിച്ചു നോക്കട്ടെ എങ്ങനെ ഉണ്ടോ. ഭയങ്കര സ്ട്രോങ് ആ. നീ ഇതിട്ട് നോക്കട്ടെ. രണ്ടെണ്ണം ഇടണോ? എങ്ങനെ ഉണ്ടെന്ന് നോക്കട്ടെ. ഇവിടെ നമ്മള് 1000 ഇപ്പൊ തന്നെ 550 lira ഫുഡിന്, ഒരു കോഫിക്ക് ഒരു ടീക്ക് 70 lira. സോ എല്ലാം കൂടെ 1000 lira ഒരു ഒരു നേരത്തെ ഫുഡിന് പോകുന്നത്. കൺവേർട്ട് ചെയ്യുമ്പോൾ അത് ചീപ്പായിട്ട് നമുക്ക് തോന്നും, പക്ഷെ ഇവിടെ അത് എക്സ്പെൻസ് ആണ്. കാരണം ഇവിടുത്തെ എന്താ പറയുക, സാലറി നമ്മുടെ നാട്ടിലെ വെച്ച് നോക്കുമ്പോൾ, അതായത് ഗ്രേറ്റ് ബ്രിട്ടനിലെ വെച്ച് നോക്കുമ്പോൾ വളരെ കുറവാണ് കിട്ടുന്നത്. ഏകദേശം നമ്മുടെ 10,000-30,000 രൂപ ഇന്ത്യൻ മണി മാത്രമാണ് ഇവർക്ക് സാലറി മന്ത്ലി കിട്ടുന്നത്. അപ്പോൾ അതിലിവർ ഫുഡിന് വേണ്ടിയിട്ട് ഇത്രയും ചിലവഴിക്കുക എന്ന് പറയുന്നത് ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അവർ അതനുസരിച്ചുള്ള റെസ്റ്റോറൻറ്റിൽ ഒക്കെ പോകും. ഇവിടുത്തെ സാധാരണ ആൾക്കാരൊക്കെ, നമ്മൾ ടൂറിസ്റ്റ് ആയതുകൊണ്ട് നമ്മൾ വന്നിട്ട് കണ്ടതും കേട്ടതും ഒക്കെ എന്താ പറയുക, എല്ലായിടത്തും പോയി കഴിക്കുകയൊക്കെ ചെയ്യും. എക്സ്പ്ലോർ ചെയ്യാൻ വന്നതുകൊണ്ട് ഫുഡ് എത്തി. ഇത് തന്നെ ഞങ്ങൾ ഇന്നലെയും രാത്രി കഴിച്ചത്. ഈ ഇത്രയും സാധനത്തിനാണ് 550 lira. ഇനി ഈ ചായക്ക് 400 rupees. ഈ ചായയുടെ വില 2000 രൂപ ഈ സാധനത്തിന്, ഇത്രയും സാധനത്തിന് 1500 rupees. എക്സ്പെൻസ് ഒക്കെ നോക്കി അതനുസരിച്ച് വേണം കൺവേർട്ട് ഒക്കെ ചെയ്തിട്ട് വേണം വരാൻ വേണ്ടി. അതിന് വേണ്ടിയിട്ട് പറഞ്ഞതാണ്. നമ്മൾ എല്ലാവരും ഒന്നും റിസർച്ച് ഇല്ല, റിസർച്ച് ചെയ്യാതെ ആൾക്കാർ വരുന്നുണ്ടെന്ന് ഞങ്ങൾക്ക് ഇന്ന് മനസ്സിലായി. അപ്പൊ കഴിക്കാം. അങ്ങനെ ഞങ്ങള് ഫുഡൊക്കെ കഴിച്ച് ഇതേ ബ്ലൂ മോസ്കിലോട്ട് അങ്ങോട്ട് പോകാൻ വേണ്ടി പോവാ. ഇതാണ് ബ്ലൂ മോസ്ക്. ഇതാണ് ബ്ലൂ മോസ്ക്. ഈ കാണുന്ന കോൺവെ
മേടിച്ച് കഴിക്കാൻ വേണ്ടി പോയത്. അവള് കോൺ വേണം എന്ന് പറഞ്ഞിട്ട് നല്ല തണുപ്പുണ്ട്. പക്ഷെ നമ്മൾ യു കെയിലെ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ അത്രയൊന്നും ഇല്ല. ഓക്കെയാണ്. ഇപ്പൊ ഞങ്ങൾക്കൊരു ഗൈഡ് കൊണ്ട് തന്നെയാണ്. ഇവിടെ എല്ലായിടത്തും പോകുന്നതാണ്. ഞങ്ങൾ അവസാനം ബാർഗെയിൻ ചെയ്ത് 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 അവര് ഒരു പേഴ്സണ് 550 പറഞ്ഞു. ആദ്യം 700 600 എന്തോ പറഞ്ഞു. അത് ബാർഗെയിനിങ് ചെയ്ത് 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 അവസാനം അത് ഹഗിയ സോഫിയ ഹിസ്റ്റോറിക് മ്യൂസിയം. ഇവരിവിടെ എല്ലാം നല്ല അടിപൊളിയായിട്ടാണ് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇവിടുത്തെ സ്ട്രീറ്റും ഒരു ചെറിയൊരു യൂറോപ്യൻ ടച്ചാണ് ഇവിടുത്തെ എല്ലാ സ്ഥലങ്ങൾക്കും. ഇതുണ്ടോ ഇത്. ഇനി ഞങ്ങൾ കയറാൻ പോകുന്നത് ഇവിടെ സുൽത്താനാമസ്. അങ്ങനെ ഞങ്ങള് ബ്ലൂ മോസ്കിലേക്ക് പോവുകയാണ്. ഇസ് ഓൾസോ നോൺ ആസ് സുൽത്താനമത് മോസ്ക്, അതാണ് എന്റെ പേര്. ചില ചില അട്രാക്ഷൻസ് മാത്രമേ ഫ്രീ ആയിട്ടുള്ളൂ. നേരത്തെ ഹാഗിയ സോഫിയയും ഫ്രീ എൻട്രി ആയിരുന്നു, പക്ഷെ ഇപ്പോൾ ഫീസ് ഉണ്ട്. ബ്ലൂ മോസ്ക് ഫ്രീ ആണ്, സോ അതുകൊണ്ട് നിങ്ങൾ ഫ്രീ ഉള്ളിടത്ത് ആദ്യം പോകുന്നത്. അതെല്ലാം കവർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമ്മുടെ പൈസ നോക്കിയിട്ട് നമുക്ക് പോണോ വേണ്ടേ ഒന്ന് തീരുമാനിക്കാം. ഇതാണ് ഇത്ര ഇതും വലിയ പള്ളിയാണ്. തണുപ്പുണ്ട്, പക്ഷെ ഇവിടുത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവിടെ കാറ്റാണ്. ഇവിടെ കാറ്റടിക്കുമ്പോഴാണ് നമുക്ക് തണുപ്പ് ഫീൽ ചെയ്യുന്നത്. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു ഇവിടുത്തെ ഒരു യൂറോപ്യൻ ഏഷ്യൻ മിക്സ്ഡ് ക്ലൈമറ്റ് ആണ് ഇവിടെ ഉള്ളത്. ഇവിടെ നല്ല ടോയ്ലറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് പള്ളി. നല്ല തിരക്കുണ്ട്, തിരക്കുണ്ട് വിന്റർ ആയിട്ട് കൂടി. നമ്മൾ ആകെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഷൂ പറയുന്ന പോലെ തന്നെ ഗേൾസ് തലയില് ഷോൾ ഇടണം. ഷൂ ഊരി വെക്കണം അവർ പറഞ്ഞ സ്ഥലത്ത്. അതുപോലെ ഗേൾസ് തലയിൽ കവർ ചെയ്യണം. സ്കിൻ ഫിറ്റ് ആയിട്ടുള്ള ഡ്രസ്സ് ഒന്നും ഇടരുതെന്നാണ്. ആൾക്കാരൊക്കെ ഇടുന്നുണ്ട്, അത് വേറെ കാര്യം. ജസ്റ്റ് ഇൻസ്ട്രക്ഷൻസ് മാത്രം. അവിടെ എത്തി ഇങ്ങനെ തലയിൽ നമ്മൾ ഷോൾ ഇടണം ഗേൾസ് പോലെ വന്നിട്ട്. എന്താ പറയുക, ഡ്രസ്സിങ്ങും ശ്രദ്ധിക്കണം അവരുടെ ഇൻസ്ട്രക്ഷൻ അനുസരിച്ച്. ഇതിനകത്ത് ആരുടെയോ ആരുടെയോ കബറുടെ ഉണ്ട്, നമുക്ക് പോയിട്ട് കാണാം. ഓ, ഇതിന്റെ അകത്താണ് കുറച്ചേരം ഇരിക്കാന്ന് വിചാരിച്ചു.
നല്ല തണുപ്പ്. ഇവിടെ ഇങ്ങനത്തെ ഇതായതുകൊണ്ട് ഭയങ്കര തണുപ്പാണ്. ഞങ്ങളിങ്ങനെ ഇരുന്ന് കാഴ്ചകളൊക്കെ ഇങ്ങനെ കണ്ടോണ്ടിരിക്കുക. ഇനിയിപ്പോ ഇവിടുന്ന് തൊട്ടപ്പുറത്തൊരു മ്യൂസിയം ഉണ്ട്. ആ മ്യൂസിയം പേ ചെയ്യണം നമ്മള് അങ്ങോട്ട് കയറണമെന്നുണ്ടെങ്കിൽ. സോ ഇനിയിപ്പോ നമ്മള് ചിലപ്പോഴേ കയറത്തുള്ളൂ. സമയം നോക്കണം, 3:45 മറ്റേ അവിടുത്തെ ടിക്കറ്റ് എടുത്തിട്ട് നമ്മള് പോകണ്ടത്. അങ്ങനെ ഞങ്ങള് അവിടെ നിന്ന് ഇറങ്ങി. അപ്പൊ ഞങ്ങള് പുറത്തിറങ്ങി നടന്ന് തുടങ്ങി. ഇനി അടുത്ത സ്ഥലത്തോട്ട് പോവുക. അടുത്ത സ്ഥലം ഹഗിയ സോഫിയ. ഇനി അങ്ങോട്ട് പയ്യെ വിടണം. ഈ ഹഗിയ സോഫിയ എന്ന് പറഞ്ഞത് ഫ്രണ്ടിൽ കാണുന്നതാണ് മ്യൂസിയം. അത് അതെ, പോലീസിന്റെ വണ്ടിയുടെ കൊടുത്തത് ഫോട്ടോ എടുക്കാനുള്ള തെത്തറപ്പാടിലാണ്. This is the best saffron in the world, Iranian saffron. For medical, it's very good. So for 3 grams, how much it will be? The 485 plus 3, but you can use almost 7 months, 8 months, you can use this one. I give you 3 grams, 4 grams, 5 grams, as you like. ഫുഡ് മേടിക്കാൻ വേണ്ടി വന്നേ. ഇവിടുന്നാണ് രാത്രി ഞങ്ങൾ ഫുഡ് മേടിച്ചത്. അവർ ഫുഡ് എടുത്തോണ്ടിരിക്കുക. ഇതാണ് ആ ഫുഡ് മെനു. ഇപ്പോൾ ഇവിടെ കിട്ടാവുന്നതിൽ ഏറ്റവും വിലക്കുറവ് ഇവിടെയാണ്. വേണ്ടോ, ഇത്ര ഇതാണ് ഇവിടുത്തെ പൈസ. ഇവിടെ ഏറ്റവും കുറവാണ്. ബാക്കി പുറത്ത് നമ്മൾ പോയി കഴിക്കുന്നതിനേക്കാട്ടിലും കുറവാണ്. ഇവിടെ എല്ലാം ഞാൻ അത്യാവശ്യം നല്ല ഭക്ഷണമാണ് ഇവിടുത്തത്.